നമസ്കാരം യുദ്ധബാധിത രാഷ്ട്രമായ യുക്രൈനിൽ നിന്നും ഭാരതീയരെ രക്ഷിച്ചുകൊണ്ടുവരുന്നതിനുള്ള ഇന്ത്യയുടെ രക്ഷാദൌത്യമായ ഓപ്പറേഷൻ ഗംഗ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് നാല് കേന്ദ്രമന്ത്രിമാർ നാല് കേന്ദ്രമന്ത്രിമാർ ഈ യുക്രൈന് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പോകും പുതിയ നയതന്ത്ര ശ്രമങ്ങളുമായി നാല് കേന്ദ്രമന്ത്രിമാർ ഈ അയൽ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം അഞ്ചാം ദിവസവും യുദ്ധം വളരെ തീവ്രമായി തന്നെ തുടരുകയാണ് റഷ്യൻ ആക്രമണം തുടരുന്നു യുക്രൈൻ്റെ ചെറുത്തുനിൽപ്പും തുടരുന്നു ചർച്ച ബലാറസിൽ നടക്കുന്നതായുള്ള അല്ലെങ്കിൽ നട ആരംഭിക്കാൻ പോകുന്നതായുള്ള വിവരങ്ങളുമുണ്ട് പക്ഷേ ആക്രമണത്തിന് വലിയ രീതിയിലുള്ള ശമനം വന്നിട്ടില്ല ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കമുള്ള സംഘം പല സ്ഥലങ്ങളിലും കുടുങ്ങിക്കിടപ്പുണ്ട് ഇവരെ എത്രയും വേഗം രാജ്യത്തിന് പുറത്തെത്തിക്കുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത ഒരു അടിയന്തര യോഗത്തിൽ അല്പം മുമ്പാണ് തീരുമാനമുണ്ടായത് അതായത് കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി കിരൺ റിജ്ജു ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ തന്നെ വി കെ സിംഗ് ഈ നാല് കേന്ദ്രമന്ത്രിമാരും പ്രശ്നബാധിത രാജ്യമായ യുക്രൈനിൻ്റെ ചുറ്റുമുള്ള അതിർത്തി രാജ്യങ്ങളിലേക്ക് ഉടൻ പോകും ഒരു പുതിയ നയതന്ത്ര ദൗത്യമാകും ഈ നാല് കേന്ദ്രമന്ത്രിമാർക്കും ഉണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ദൂതന്മാരായി ഈ നാല് രാജ്യങ്ങളിലേക്കും കേന്ദ്രമന്ത്രിമാർ പോകും യുക്രൈനിൽ നിന്നുള്ള യുക്രൈനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഈ അതിർത്തികൾ വഴി ഹംഗറി പോളണ്ട് റൊമാനിയ സ്ലോവാക്കിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തികൾ വഴി വളരെ എളുപ്പത്തിൽ ഇന്ത്യക്കാരെ യുക്രൈൻ അതിർത്തി കടത്തുന്നതിനുള്ള നടപടികളാണ് അല്ലെങ്കിൽ ആ ഒരു ദൗത്യമാണ് ഈ കേന്ദ്ര മന്ത്രിമാരുടെ സംഘത്തിനുണ്ടാവുക കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതിർത്തിയിൽ രാത്രി സമയങ്ങളിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ കൂട്ടം കൂടിയ ഇന്ത്യൻ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘത്തെ യുക്രൈന്റെ സൈന്യം മോശമായി പെരുമാറുക അല്ലെങ്കിൽ രാത്രി ചാർജ് നടത്തുക പോലുള്ള സംഭവങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തു അതിർത്തി കടക്കുന്നതിനായി ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന ചില സ്ഥലങ്ങളിൽ മിക്കവാറും അതിർത്തികളെല്ലാം ഇന്ത്യൻ പതാക കെട്ടിയ വാഹനങ്ങളെ അവർ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കടത്തിവിടുന്നുണ്ട് പക്ഷേ ചില അതിർത്തികളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ അടിയന്തര യോഗം വിളിച്ചു അല്പം ുമ്പാണ് തീരുമാനമുണ്ടായത് ഈ നാല് കേന്ദ്രമന്ത്രിമാർ അതിർത്തി രാജ്യങ്ങളിലെത്തി അവിടെ നയതന്ത്ര ദൗത്യം നടത്തി ഇന്ത്യക്കാരെ എളുപ്പത്തിൽ അതിർത്തി കടത്തുക എന്നുള്ള ഒരു ദൗത്യവുമായി ഇതാ മന്ത്രിമാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കാണാനാകാത്ത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യമാണ് ഇന്ത്യ യുക്രൈനിൽ നടത്താൻ പോകുന്നത് ഇതിനു മുമ്പ് യമനിൽ യുദ്ധസാ യുദ്ധ സാഹചര്യം യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം സംഘർഷമുണ്ടായപ്പോൾ യമനിൽ നിന്ന് മൂവായിരത്തിലധികം ഇന്ത്യക്കാരെ ഇതേ രീതിയിൽ ഒഴിപ്പിച്ചിരുന്നു അന്നുപക്ഷെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി കെ ആണ് യുദ്ധഭൂമിയിൽ നേരിട്ടിറങ്ങി ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയത് അതേമാതൃകയിൽ ഈ ഇപ്പോൾ വി കെ ഉണ്ട് അദ്ദേഹം മുൻ സൈനികനാണ് അദ്ദേഹത്തിന് ഈ ഈ സാഹചര്യങ്ങളെ നേരിടാനുള്ള മുൻ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ വി കെ സിംഗ് ഉൾപ്പെടുന്ന മന്ത്രി മന്ത്രിതല സംഘം യുക്രൈനിൻ്റെ അതിർത്തി രാജ്യങ്ങളിലേക്കെത്തി പുതിയ നയതന്ത്ര ദൗത്യവുമായി എത്തി ഇന്ത്യക്കാരെ എത്രയും വേഗം പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദൗത്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവിട്ട് കഴിഞ്ഞു ഉടൻ തന്നെ കേന്ദ്രമന്ത്രിമാർ ഈ പ്രദേശങ്ങളിൽ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് യുക്രൈനിൽ സംഘർഷം രൂക്ഷമാവുകയാണ് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഇന്നലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് യുക്രൈൻ സൈന്യം ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ റഷ്യക്കാരായി കണക്കാക്കും അവരെ അവർക്ക് നേരെ വെടിവയ്പുണ്ടാകും എന്നുവരെ ഇന്നലെ അവിടെ പറയുകയുണ്ടായി അതുകാരണം ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ ദൂതന്മാരായി കേന്ദ്രമന്ത്രിമാരെ ഇതാ ചില രാജ്യങ്ങളിലേക്ക് അയക്കുന്നു എത്രയും വേഗം ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളടക്കമുള്ള സംഘം യുക്രൈനിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ ഒരു തലത്തിലേക്ക് രക്ഷാദൗത്യം കടക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം കാരണം ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചാം വിമാനമാണ് ഇന്ന് രാവിലെ എത്തിയത് ഏതാണ്ട് ആയിരത്തോളം പേർ ഇന്ത്യയിലേക്ക് എത്തി ആയിരത്തിനടുത്ത് ആൾക്കാരെ ഓപ്പറേഷൻ ഗംഗ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിനു മുമ്പ് വന്ദേ ഭാരത് മിഷനിലൂടെയും അതിനു മുന്നേയും യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ യുദ്ധത്തിനായി റഷ്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നതിന് ശേഷം നാലായിരത്തിലധികം പേർ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഏതാണ്ട് അയ്യായിരത്തോളം പേർ ഇന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തി എന്ന് െ നമുക്ക് വിലയിരുത്താൻ ബാക്കി പതിനയ്യായിരത്തോളം ആൾക്കാർ ഇപ്പോഴും ഇന്ത്യക്കാർ യുക്രൈനിലുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള അടിയന്തര നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്